സിൽവർ ജൂബിലി ആഘോഷിച്ച് അഞ്ജലി കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അഞ്ജലി കുറീസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സിൽവർ ജൂബിലി അഞ്ജലി ബിൽഡിംഗിൽ പടാകുളം ഓഫീസിൽ വെച്ച് ആഘോഷിച്ചു. ആഘോഷ പരിപാടിയിൽ 25 വർഷമായി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്ന പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചിലരഞ്ജലിയെ വളരെ പെട്ടെന്ന് കുറിയേറിനെ അഞ്ജലിയിൽ ചേരണമെന്നൊക്കെ ചില വ്യക്തികൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് അപേക്ഷകരൊക്കെ പറയും. കാരണം നമ്മൾ ഒരുതരം ആവശ്യം പറഞ്ഞൊക്കെ അംഗീകരിക്കാറുണ്ട്. അപ്പോൾ അതുപോലൊക്കെ നല്ല വാക്കുകളൊക്കെ എന്നും ഒത്തിരി കേൾക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിൻ്റെ ഉണ്ടാകുന്ന ആ സന്തോഷം ഒന്ന് വേറെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ആ കൂട്ടായ്മയിലേടാണ് യഥാർത്ഥത്തിൽ ഒരു സൗഹൃദം അല്ലേ. സൗഹൃദം എന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഒരു കാര്യകാരിശ്ശേരി മാഷ് പറഞ്ഞ പോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് സൗഹൃദമാണെന്ന് അദ്ദേഹം ഒരിക്കലൊരു പോസ്റ്റ് ഞാൻ കാണുകയുണ്ടായിരുന്നു ജീവിതത്തിൽ. ആ സൗഹൃദത്തിൽ കൂടെയാണ് നമുക്ക് എല്ലാതും വിജയിക്കാൻ കഴിയുക. നമ്മളൊരു ആപത്ത് വരുമ്പോൾ അതിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ, നമ്മളെ ദുഃഖം അകറ്റാനും, അതേപോലെ തന്നെ സന്തോഷം വരുമ്പോൾ അത് ഷെയർ ചെയ്യാനും, അങ്ങനെ വിവിധ കാര്യങ്ങളിൽ ആ സൗഹൃദത്തിൽ കൂടെയാണ് നമ്മൾക്ക് യഥാർത്ഥത്തിൽ അഞ്ജലി കുറീസിൻ്റെ ആ ഡയറക്ടർമാരും മറ്റെല്ലാവരുമായിട്ടുള്ള ആ കൊടുങ്ങല്ലൂരിലെ പൊതു സമൂഹത്തോടുള്ള ആ സൗഹൃദം കാത്തു സൂക്ഷിച്ചതിൻ്റെ പേരിൽ അതൊരു നല്ല വിജയപ്രദമായിട്ട് ഒരു കുറിസ്ഥാപനമായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. കമ്പനി പുതുതായി തുടങ്ങിയ സ്നേഹാഞ്ജലി ഗോൾഡ് ലോണിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. കമ്പനിയിലെ ജീവനക്കാരുടെ ആത്മാർത്ഥതയും നിസ്വാർത്ഥവുമായ പ്രവർത്തനമാണ് ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. അഞ്ജലിയുടെ MD കെ കെ ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കമ്പനിയുടെ 25 വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചു. ഭൂരിപക്ഷം ക്ലയൻസിനെയും കൂടെ നിർത്താൻ സാധിച്ചത് കമ്പനിയുടെ വിജയമാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ചിട്ടി ഫോർമാൻ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമായ പ്രൊഫസർ കെ കെ രവി ഉദ്ഘാടനം ചെയ്തു. ഏത് സർക്കാരായാലും, രണ്ട് സർക്കാരായാലും, ഇടത് വലത് സർക്കാരുകൾ 2012 April 30 ചിട്ടി നിയമം കേരളത്തിൽ നിലവിൽ വരുന്നത്. ചിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം, ഇതിനകത്ത് പല ക്ലയൻസും ഉള്ളതുകൊണ്ട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പൈസ കെട്ടി വെച്ചിട്ടല്ല ചുറ്റി നടത്തുന്നത്. 40 ചുറ്റിയിലുണ്ടെങ്കിൽ ആ 40 ആളുകളുടെ നിന്നും പൈസ മേടിച്ച് ഒരാൾക്ക് അത്യാവശ്യമുണ്ട്, അതാണ് നറുക്കെടുപ്പ് അല്ലെങ്കിൽ ലേലം വിളി, കുറച്ച് തന്നാൽ മതി, എൻ്റെ ആവശ്യത്തിന് ഇത്ര കാശ്, കുറച്ച് ഞാനത് എടുക്കാൻ തയ്യാറെന്ന് പറയുമ്പോൾ കൊടുക്കുന്ന ഒരു ഇടപാടാണ് ചുറ്റി വ്യവസായം. ചില ആൾക്കാരുടെ ധാരണ, ചുറ്റിക്കാരിങ്ങനെ പണം കെട്ടി വെച്ചേക്കുന്നു, ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കലാണ് നമ്മുടെ ജോലി എന്നുള്ളതാണ്. ഡയറക്ടർമാരായ ERN രുദ്ധൻ, CS രവീന്ദ്രൻ, ES രാജൻ, VV രവി, TK ഉണ്ണികൃഷ്ണൻ, പ്രദീപ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് ആരംഭം മുതൽ ഇപ്പോഴും കമ്പനിയുടെ ക്ലയൻ്റായി തുടരുന്ന ഡോക്ടർ അജിത് കുമാർ കേക്ക് മുറിച്ച് സന്തോഷത്തിൽ പങ്കുചേർന്നു. വാർഡ് കൗൺസിലർ സജീവൻ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. ദിനൽ മാധവ്, തിലകൻ, അബ്ദുൾ ജമാൽ എന്നിവർ സംസാരിച്ചു. കമ്പനിയുടെ MD കെ കെ ഗോപാലകൃഷ്ണനെയും കമ്പനിയുടെ സുദീർഘമായ സേവനത്തിൽ മുൻനിർത്തി കമ്പനിയുടെ മാനേജർ സുജാ ഗിരീഷ് കുമാറിനെയും ചെയർമാൻ പി കെ രവീന്ദ്രൻ ആദരിച്ചു. ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും മാനേജർ സുജാ ഗിരീഷ് കുമാർ നന്ദി പറഞ്ഞു.